ഹായ് നമസ്കാരം. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. കുഞ്ചൻ നമ്പ്യാരെ ഒരു വലിയ ആക്ഷേപഹാസ്യം നിറയുന്ന വരികളാണ് കുഞ്ചൻ നമ്പ്യാരത്. ഇത് വളരെ പ്രശസ്തവുമാണ്, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്. എന്തിന് ഞാൻ ഈ വാർത്ത പറയാൻ വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ കുഞ്ചൻ നമ്പ്യാരെ വരികൾ പാടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ഭരണാധികാരി എന്തൊക്കെയോ ആണ്, എന്തൊക്കെയോ വലിയ അധികാരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഇരട്ടച്ചങ്കെന്നോ ത്രിപിൾ ചങ്കെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിക്ഷേപിച്ചിരുന്ന ഒരു നേതാവിൻ്റെ, ഒരു വലിയൊരു ഭരണാധികാരിയുടെ സ്ഥിതി വളരെ മോശമാകുന്നു എന്നതിൻ്റെ സൂചനകൾ ലഭിക്കുമ്പോൾ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ഈ കവിത ഓർമ്മ വരുന്നത് സ്വാഭാവികം മാത്രമാണ്. പാർട്ടി സെക്രട്ടറിയായ എം ഇ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നു, പാർട്ടി അറിയാത്ത കാര്യം അകാല ചരമമടയും, അത് ആര് തീരുമാനമെടുത്താലും എന്നാണ്. പക്ഷെ ഇന്നലെ വരെ നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ. മുമ്പ് മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇത്തരത്തിലൊരു പ്രയോഗം നമ്മൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേൾക്കുന്നില്ല. ഇപ്പോൾ ഇതാ കേട്ടിരിക്കുന്നു, പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ആര് തീരുമാനിച്ചാലും ഭരണത്തിന്റെ നയപരമായ തീരുമാനം എടുക്കേണ്ടത് പാർട്ടിയാണ്, പാർട്ടി അറിയാതെ ആര് തീരുമാനമെടുത്താൽ ആ തീരുമാനം അകാലത്തിൽ ചരമമടയും എന്ന് എം വി ഗോവിന്ദൻ പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു ഭരണാധികാരി എല്ലാം തൻ്റെ കയ്യിലൊതുക്കിക്കൊണ്ട് ഇവിടെ എല്ലാം എൻ്റെതാണ്, ഞാൻ മാത്രമാണ് എന്ന തരത്തിൽ പാർട്ടിയെയും ഹൈജാക്കി, ഭരണകൂടത്തെയും ഹൈജാക്കി, ഘടകകക്ഷി നേതാക്കളെയും ഹൈജാക്ക് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ കൈ വഴുതുന്നു, കാലുകൾ വഴുതുന്നു, പല്ലുകൾ പലേതുപോലെ വിലക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്നത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടി സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞത് പാർട്ടി അറിഞ്ഞിട്ടില്ല, അറിയാത്തത് കൊണ്ടാണ്, ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിലും സത്യമുണ്ടോ എന്നത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. സത്യമില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ പറഞ്ഞ പാർട്ടി സെക്രട്ടറി പറഞ്ഞ, അദ്ദേഹം ഈ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് അവിടെ കൂടിയ, കഴിഞ്ഞ ഏപ്രിൽ കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ, അന്ന് ഇദ്ദേഹം മന്ത്രിയാണ്, ഏപ്രിൽ 20 മറ്റോ ആണ് കൂടിയെന്ന് തോന്നുന്നു, ആ യോഗത്തിൽ ഈ എം ഇ ഗോവിന്ദൻ മന്ത്രിയാണ്, ആ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, ഈ വിഷയം ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്തു ന്യായമാണ്? അപ്പൊ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ ചില പടങ്ങൾ കാണിക്കുക, കള്ളങ്ങൾ പറയുക എന്നത് ഈ പാർട്ടിയിലെയും ഈ പ്രസ്ഥാനങ്ങളുടെയും ഒരു തനി സ്വഭാവമായി മാറിയിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതും ഈ കാര്യങ്ങൾ ആദ്യം മന്ത്രിസഭയിൽ മുന്നിൽ വന്നതും. പക്ഷേ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ എന്ത് സത്യമുണ്ട് എന്നത് മറ്റൊരു കാര്യം. ഇനി CPI മന്ത്രിമാരാ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. ഈ CPI മന്ത്രിമാർക്കും ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഈ ഒക്ടോബർ മാസവും ഇത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും പിന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വേതന സേവന പിന്നെ ശമ്പള വ്യവസ്ഥകൾ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഒതുക്കിയെന്നും തീരുമാനിച്ചുവെന്നും ആ തീരുമാനം പിന്നെ ഈ പത്രക്കുറിപ്പായിട്ട് പത്രങ്ങൾക്കൊക്കെ എത്തിക്കുകയും ചെയ്തതാണ്. അപ്പോഴും ഈ മന്ത്രിസഭയിൽ CPI മന്ത്രിമാരുണ്ടായിരുന്നു. അന്നും ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എന്നിട്ടും അതൊന്നും അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ CPI മന്ത്രിമാരും പറയുന്നത്. CPI മന്ത്രിമാർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ആ മന്ത്രിസഭയിൽ വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ അറിയില്ല, പുറത്തു വന്ന് വലിയ വിവാദമാകും പറയും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും. എന്തോന്നാണിത്, ഇതെന്ത് കൂട്ടുത്തരവാദിത്വമാണ് ഇവിടെ ഉള്ളത് എന്നത് ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ പാർട്ടിയുടെ പിന്നെ സംസ്ഥാന CPMന്റെ ഈ ഭരണത്തിനെ കൈയാളുന്ന പാർട്ടി നയിക്കുന്ന CPMന്റെ സെക്രട്ടേറിയറ്റും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതി. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും കൂടാനിരിക്കുമ്പോൾ, ഇന്ന് കൂടുകയാണ്, കൂടാനിരിക്കുമ്പോൾ അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പാർട്ടി സെക്രട്ടറി ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി പുറത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ കാണുമ്പോൾ CPMനകത്ത് ചില ചലനങ്ങൾ ഉണ്ടാകുന്നു, ചില കേന്ദ്രീകരണങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു, അധികാര കേന്ദ്രങ്ങൾക്ക് ചില അധികാര കേന്ദ്രീകരണത്തിന് കേന്ദ്രീകരിച്ച് വെച്ചിരുന്ന ചില അധികാര കൈകാലി വെച്ചിരുന്നവരുടെ കൈകൾ അയയുന്നു, അവരുടെ പിന്നെ എന്ത് പറയാം, അവരുടെ നിലപാടുകൾക്ക് പിന്നെ ശക്തിയില്ലാതാകുന്നു എന്നതാണ് കാണുന്നത്. എന്തായാലും പാർട്ടി ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എത്രമാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഈ തരത്തിൽ ഇതിനെ എങ്ങനെ ഈ ഭരണകൂടത്തെ ഈ നയപരമായ തീരുമാനങ്ങൾ പോലും പാർട്ടി അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 5-6 വർഷത്തെ ഈ ഒരു കീഴ്വഴക്കം ഇനി മാറുമോ, മാറ്റാൻ കഴിയുമോ, അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഭരണകൂടത്തെ
ഭരണത്തിലും ഭരണ നേതൃത്വത്തിലിരിക്കുന്ന നേതാക്കന്മാരുടെയും ഉണ്ടാകുന്ന പ്രതികരണം എന്നതും നമുക്കിനി കാര്യമായി ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.